നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ശ്ലോകിൻ്റെ അടുത്ത അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ അദ്ദേഹത്തിന് നമ്മളെ ചൈനീസ് കടക്കണിയെ പറ്റിയാണ് പറയുന്നത് ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും എന്താണ് ഈ ചൈനീസ് കടക്കണി എന്ന് ബേസിക്കലി അറിയാം അതായത് ചൈന ഒരു വൻ തുക ലോണായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നൽകുന്നു ഈ ചെറിയ രാജ്യങ്ങൾക്ക് ആ പണം തിരിച്ചടയ്ക്കാനാവാതെ അവർ കുഴങ്ങുന്ന ഇതിനാണ് ബേസിക്കലി ഒരു കടക്കണി എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഈ അധ്യായത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചൈനയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയധികം പണം ഇത്രയധികം പണം എന്ന് പറഞ്ഞാൽ ഏഴ് ട്രില്യൺ ഡോളറാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അവർ ലോണായിട്ട് തന്നെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് ട്രില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി തന്നെ അറൗണ്ട് ടു പോയിൻറ്റ് ത്രീ ട്രില്യൺ ആണ് അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവർ ലോണായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നൽകുന്നത് ചൈനയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയധികം പണം ഒന്നാമത്തെ ചോദ്യം രണ്ട് ഈ ആണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഈ ചൈനയിൽ നിന്ന് ലോൺ വാങ്ങുന്നത് മൂന്ന് ഇങ്ങനെ വളരെ ചെറിയ പലിശയ്ക്ക് ചെറിയ പലിശ എന്ന് പറയുമ്പോൾ വെറും ഒന്നര മുതൽ രണ്ട് ശതമാനം വരെ പലിശയ്ക്ക് ചൈന ഇങ്ങനെ ലോൺ നൽകുന്നതിലൂടെ ചൈനയുടെ ലാഭം എന്താണ് നാല് എന്തുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ ചൈനയുടെ ഈ ഡിപ്ലോമാറ്റിക് ലോൺ പരിപാടിയെ വളരെ ശക്തമായി എതിർക്കുന്നത് അഞ്ച് എങ്ങനെയാണ് ഈ ലോൺ ഒരു ട്രാപ്പായിട്ട് മാറുന്നത് അതായത് ഈ കടം ഒരു കെണിയായിട്ട് മാറുന്നത് എങ്ങനെയാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ചൈനയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയധികം പണം അതിൻ്റെ എന്ന് പറയുന്നത് ചൈനീസ് എക്സ്പോർട്ട് തന്നെയാണ് ചൈന കഴിഞ്ഞ വർഷം അതായത് ഈ കൊറോണ ബാധിച്ച് ലോകരാജ്യങ്ങളൊക്കെ ചുരുങ്ങി ലോക ലോകവിപണികളൊക്കെ ശൃംഗായി ആളുകൾ വീട്ടിൽ കുത്തിയിരുന്ന സമയത്ത് ഏറ്റവും കുറവ് ഉപഭോഗം നടന്ന സമയത്ത് പോലും ചൈനീസ് കയറ്റുമതി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ബില്യൺ ഡോളറാണ് അവരുടെ എന്ന് പറയുന്നത് ചൈനയിലേക്ക് ഇറക്കുമതി എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തിയെട്ട് ബില്യൺ ഡോളർ നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറാണ് ചൈനയുടെ ലാഭം അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എടുക്കുമ്പോൾ അവർ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറാണ് നമുക്ക് ഈ സംഖ്യ നൂറ്റി പതിനഞ്ച് ബില്യൺ ഒരു വലിയ സംഖ്യയായിട്ട് മാറുന്ന എങ്ങനെയാണ് ഇന്ത്യയുടെ കണക്ക് വെച്ച് പറയാം ഇന്ത്യ കഴിഞ്ഞ വർഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് നാൽപ്പത് ബില്യൺ ഡോളർ അവരുടെ അഞ്ഞൂറ്റി നാൽപ്പത് അധികം ബില്യൺ ഡോളറാണെന്ന് ഓർമ്മ വേണം അപ്പോഴാണ് നമ്മൾ നാൽപ്പത് ബില്യൺ ഡോളറിലാണ് നമ്മുടെ കയറ്റുമതി ഉള്ളത് നമ്മളുടെ ഇറക്കുമതി എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് അതായത് നമ്മുടെ ട്രേഡ് സർപ്ലസ് അല്ല നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റാണ് ട്രേഡ് ഡെഫിസിറ്റ് മൈനസ് പത്തൊമ്പത് ബില്യൺ ഡോളറാണ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയ തുക ലോകത്ത് ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പം അമേരിക്ക കഴിഞ്ഞ വർഷം എക്സ്പോർട്ട് ചെയ്ത അവരുടെ മൊത്തം പ്രൊഡക്ട്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫോർ ബില്യൺ ഡോളറാണ് അവരിമ്പോർട്ട് ചെയ്തത് മുന്നൂറ്റി പതിനാല് ബില്യൺ ഡോളറിൻ്റെ ഇമ്പോർട്ട് ഗുഡ്സാണുള്ളത് അതായത് അമേരിക്കൻ വിപണിയിൽ നിന്ന് അമേരിക്കയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത് എൺപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ഇന്ത്യയുടെയും അമേരിക്കയുടെയും അടക്കമുള്ള വിപണിയിൽ നിന്ന് കാശ് പുറത്തേക്ക് പോകുമ്പോൾ ചൈനീസ് വിപണിയിലേക്ക് കാശിംഗ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് ചെറിയ സംഖ്യ ഒന്നുമില്ല നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറാണ് ചൈനീസ് വിപണിയിലേക്ക് പുതിയതായിട്ട് എത്തിയത് ഇതൊക്കെ ഡോളറിലാണ് എന്ന് നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം ചൈന ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറിയത് എങ്ങനെയാണെന്നൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ചൈനീസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു എപ്പിസോഡ് തന്നെ ചൈന എങ്ങനെ എത്രയും വലിയ സമ്പന്ന രാഷ്ട്രമായി മാറിത്തീർന്നു ഒരു എപ്പിസോഡുണ്ട് ചൈനയുടെ ജി ഡി പി അറുപത് ശതമാനവും വരുന്നത് അവരുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവരുടെ വരുമാനത്തിന് നാൽപ്പത് ശതമാനവും വരുന്നതും ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിറ്റഴിക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന അവരുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വൻ ലാഭത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക്ക് അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ല ബേസിക്കലി എല്ലാവർക്കും പറയും ചൈന എന്ന് പറയുന്നത് വളരെ ഒരു ദരിദ്രനായ രാജ്യമായിരുന്നു മാവുസിദുമിൻ്റെ കാലത്ത് പൊളിറ്റിക്കലി അവർ സ്റ്റെബിലൈസ്ഡ് ആയിരുന്നു പറഞ്ഞാൽ എക്കണോമിക്കലി വളരെ ദരിദ്ര രാജ്യമായിരുന്നു ടു എൻ എക്സ്റ്റൻ്റ് ഇന്ത്യ ആയതും ചൈന ആയിട്ട് മുംബൈയിൽ നിന്ന് കൃത്യമായി പറഞ്ഞു ഒരു എഴുപതുകളിലോ എൺപതുകളിലോ ഒക്കെ എൺപതുകളിലെ അവസാനം ഡെൻ ഷോപ്പിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് ചൈനീസ് വിപണി ഓപ്പൺ ചെയ്ത് വേൾഡ് രാജ്യങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് തൊണ്ണൂറുകളിൽ നമ്മളും ഓപ്പൺ ചെയ്ത് കൊടുത്തു ഈ തൊണ്ണൂറുകളിലും എൺ എൺപതുകളിലും തൊണ്ണൂറുകളിലും നോക്കുവാണെങ്കിൽ ഇന്ത്യയും ചൈനയും ഏകദേശം വരെ കുതിപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം രണ്ടായിരത്തോടു കൂടിയാണ് ഈ ചൈനയുടെ വൻ കുതിപ്പ് വരുന്നത് നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരം വരെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരുന്ന ചൈന ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെയാണ് അവരുടെ വിപണി കുതിക്കുന്നത് ഇന്ത്യ അതിനുശേഷം നേരെ പോയതുകൊണ്ട് ഇന്ത്യയും ചൈനയും ഒരു ഗ്യാപ്പ് വലുതാണ് ഇപ്പോഴത്തെ അവസ്ഥ സാഹചര്യത്തിൽ അപ്പോൾ രണ്ടായിരം തൊട്ട് തന്നെ ഇവരുടെ ഈ സാമ്പത്തിക കുതിപ്പിൻ്റെ പ്രതിപാലനം ചൈനയെ കണ്ടു തുടങ്ങി ഏകദേശം രണ്ടായിരം വരെ തന്നെ ഈ ചൈന റോഡുകൾ എന്ന് പറയാൻ നമ്മുടെ റോഡുകൾ പോലെ പൊട്ടി ഈ തുറന്ന ഓടകളും നാറ്റം അമ്മിക്കുന്ന ഓടകളും പഴയ ജാമ്പാന കാലത്തെ റെയിൽവേ ട്രാക്കുകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇന്ത്യൻ ജനം വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ പക്ഷെ രണ്ടായിരത്തിന് ശേഷം അവർ ഹ്യൂജായിട്ട് തുക ഈ കിട്ടിയ പണം മുഴുവൻ അവർ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അവർ പമ്പ് ചെയ്തു അങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള ചൈന വളർന്നു വന്നത് ആദ്യം അവർ നഗരങ്ങൾ മൂടി പിടിപ്പിച്ചു അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു എയർപോർട്ട് സീ പോർട്ട് നാഷണൽ ഹൈവേകൾ ഒക്കെ ഡെവലപ്പ് ചെയ്തു അതിനുശേഷം അവർ ഗ്രാമങ്ങളിലേക്ക് കടന്നു ഈ ഗ്രാമങ്ങൾ വികസിപ്പിച്ചതിന് ശേഷം അവർ ഒരു മനുഷ്യൻ പോലും താമസിക്കാത്ത നമ്മുടെ ലഡാക്കിൻ്റെ മേളുള്ള പ്രദേശം അക്സാച്ചിൻ പ്രദേശങ്ങൾ ഇന്ത്യയുടെ മാപ്പിൽ കാണുന്ന അക്സാച്ചൻ പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ ചൈനയാണ് കൈവശം വെച്ചിരിക്കുന്നത് ഈ ചൈനീസ് അധിനിവേശ ഈ പ്രദേശത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല ഒരു പുല്ലും പോലും ഉളയ്ക്കാത്ത എക്കണോമിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയ പ്രദേശങ്ങളാണ് ആ പ്രദേശത്ത് വരെ അവർ എക്സ്പ്രസ് വേ ഉണ്ടാക്കി നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇപ്പോഴും അവിടെ രണ്ട് ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് അവർ നാഷണൽ ഹൈവേകൾ ഉണ്ടാക്കുന്നത് ഇതിലെ അപകടം ചൈനയ്ക്ക് മനസ്സിലായി അതായത് ചൈനയ്ക്ക് ഉള്ളിലേക്ക് ചൈനയ്ക്ക് വികസിക്കാനാവില്ല അപ്പോൾ ചൈനയ്ക്ക് പുറത്തേക്ക് വികസിക്കണം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പഴയ പോലെ ഒരു രാജ്യത്തെ കോളനി വൽക്കരിക്കാനോ സൈനികം ആക്രമിച്ച് കീഴടക്കാനോ ഒന്നും ഒരു കാലഘട്ടത്തിൽ സാധിക്കത്തില്ല പൂജിൻ്റെ അവനെ കാലഘട്ടത്തിന് ശേഷം ഷീ ജിങ് പിങിൻ്റെ കാലഘട്ടം വന്നപ്പോഴേക്ക് ഷീജിം പിങ് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവാണ് റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് അതായത് ഓൾ റോഡ്സ് ടു റോം എന്ന് പറഞ്ഞാൽ ഓൾ റോഡ്സ് ടു ചൈന അവരുടെ പഴയ ചൈനീസ് സിൽക്ക് റോഡിൻ്റെ മാതൃകയിൽ എയർപോർട്ടും സീ പോർട്ടും അല്ലെങ്കിൽ റോഡുകളും ഒക്കെ എല്ലാം ചൈനയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ പഴയ ചൈനീസ് സിൽക്ക് റോട്ടിൻ്റെ മാതൃകയിൽ ഡെവലപ്പ് ചെയ്യുക അതാണ് അവരുടെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ബേസിക്സ് പക്ഷേ അതിലേക്ക് ലോകരാജ്യങ്ങൾക്കെല്ലാം താല്പര്യമായിരുന്നു കാരണം ലോൺ ചൈനയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ മറ്റ് രാജ്യങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു അറൗണ്ട് നൂറ്റി നാൽപ്പത് മുപ്പത് രാജ്യങ്ങളെ ഇതിൽ സമ്മതപത്രം ഒപ്പിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഏകദേശം തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ചൈന ഇങ്ങനെ ഒരു നയപരിപാടി മുന്നോട്ട് വെക്കുവാനുള്ള കാരണം മറ്റ് രാജ്യങ്ങളെ സഹായിക്കാനുള്ള ത്വര കൊണ്ടൊന്നുമല്ല കാരണം അവർക്ക് രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇനി വികസിപ്പിക്കാനാവില്ല സ്വാഭാവികമായിട്ടും അവരുടെ ഈ പണം എക്സസ്സായിട്ട് വരുന്ന പണം ഈ ഇമ്പോട്ടിലൂടെ കിട്ടുന്ന പണം വെറുതെ വെച്ചിട്ട് കാര്യമില്ല ആദ്യഘട്ടത്തിൽ ഇവർ അമേരിക്കൻ കടപ്പത്രങ്ങളിൽ ബോണ്ടുകളാണ് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് അമേരിക്കൻ എക്കണോമി ലോകത്ത് ഏറ്റവും ശക്തമായ ഇരുപത് ശതമാനത്തോളം ലോകം വിപണിയുടെ പോർഷൻ അമേരിക്കൻ വിപണി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നില്ല ലോകരാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കൻ കടപ്പത്രങ്ങളിൽ പണം നിക്ഷേപിക്കാറുണ്ട് രണ്ടായിരത്തി എട്ടിലെ അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം അമേരിക്ക വിപണി അത്ര സുരക്ഷിതമല്ല എന്ന് ചൈനയ്ക്ക് ബോധ്യപ്പെട്ടതിനാലും ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഊഷ്മളതയിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വന്നതിനാലും ചൈന എന്ന് ചൈന ചിന്തിച്ചു എന്തുകൊണ്ടാണ് തങ്ങളുടെ ശത്രുവിനെ തങ്ങൾ വെറുതെ കാശ് അങ്ങോട്ട് കൊടുത്ത് അടിമേടിച്ച് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ അമേരിക്കൻ കടപ്പത്രങ്ങൾ അമേരിക്കൻ ബോണ്ടുകളിൽ നിന്ന് പണം പയ്യെ വിഡ്രോ ചെയ്തിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ലോൺ നൽകാൻ തീരുമാനിച്ചു ഇതിൻ്റെ ചോദ്യം നമ്പർ രണ്ട് ഈ കടക്കിണിയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ ചൈനയിൽ നിന്ന് ലോൺ സ്വീകരിക്കുന്നത് അതിൻ്റെ സിമ്പിളായിട്ടുള്ള എന്ന് പറയുന്നത് ഈ പഴയ കാലഘട്ടത്തിൽ തൊണ്ണൂറുകൾക്ക് മുമ്പൊക്കെ ഈ അമേരിക്കൻ അമേരിക്ക സോവിറ്റ്യൂണിനൊക്കെ വലിയ രീതിയിൽ തുക ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നൽകുമായിരുന്നു അമേരിക്ക പണം നൽകുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ആ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടായി വരാൻ പാടില്ല അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആ ആഫ്രിക്ക ഭരണകൂടങ്ങൾ പ്രവർത്തിക്കാനും പാടില്ല കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ക്രമണലിൽ നിന്ന് അതായത് യൂണിയനിൽ നിന്ന് പണം നൽകിക്കൊണ്ടിരുന്നത് ഈ യൂണിയൻ തകർന്നതിന് ശേഷം അങ്ങനെ ഒരു താല്പര്യം അമേരിക്ക ആഫ്രിക്ക നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഈ ലോകരാജ്യങ്ങൾ പണം നൽകുന്ന പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചു പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ശക്തമായ സാമ്പത്തിക സാമ്പത്തികശേഷി രാജ്യങ്ങൾ പറഞ്ഞാൽ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രാജ്യങ്ങളിൽ തന്നെ ടു അൻ എക്സ്റ്റെൻഡ് ഒരു കടക്കിണിയിലാണ് അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ പണം നൽകുന്ന പരിപാടി നടത്തി ഉള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് വേൾഡ് ബാങ്ക് ഐ എം എഫ് ഏഷ്യാന് ഡെവലപ്മെൻറ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെയാണ് വായ്പ നൽകുന്നത് ഈ ഐ എം എഫ് എന്നൊക്കെ ലോണെടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ടിക്സ് വേണം ഈ പണം എടുത്താൽ മാത്രം പോലുള്ള തിരിച്ചുകൂടി അടയ്ക്കണ്ടേ അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് നിബന്ധന മുന്നോട്ട് ഉണ്ടാക്കും അതിൽ ഒരു പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് ഈ കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി നടത്തലാക്കണം ഈ ജനങ്ങൾക്ക് നട കൊടുക്കുന്ന ഫ്രീ ബീസ് സൗജന്യങ്ങൾ നടത്തലാക്കണം സർക്കാർ ജീവനക്കാരുടെ പെൻഷന് സാമ സാമൂഹ്യ പെരിഷൻ പെൻഷൻസ് ഇതൊക്കെ കുറയ്ക്കണം ഇതാണ് ഈ ഐ എം എഫിന് ലോൺ നൽകുമ്പോൾ ഉണ്ടാകുന്ന അവർ പ്രധാനപ്പെട്ട നിബന്ധന ഈ നിബന്ധന പാലിച്ചെങ്കിൽ മാത്രമേ അവർ ലോൺ നൽകത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ നിബന്ധന ഏതെങ്കിലും ഭരണകൂടം സി സമ്മതിച്ചാൽ ആ ഭരണകൂടം സ്വാഭാവികം താഴെ പോകും ജനങ്ങൾ തെരുവിലിറങ്ങും പ്രതിഷേധം ഉണ്ടാകും ആ ഭരണകൂടം താഴെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഐ എം എഫിൽ നിന്ന് ലോൺ എടുക്കാൻ ഒരു രാജ്യങ്ങൾക്കും ഒരു താല്പര്യവുമില്ല ഐ എം എഫിൽ നിന്ന് ലോൺ എടുത്തിട്ട് എൻ്റെ അറിവിൽ രക്ഷപ്പെട്ട ഒരേ രാജ്യമേ ഉള്ളൂ അത് നമ്മുടെ രാജ്യം ഇന്ത്യ മാത്രമാണ് ബാക്കി എല്ലാ രാജ്യങ്ങളും മൂക്കും പുതു താഴെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഐ എം എഫിൽ നിന്ന് ലോൺ എടുക്കാൻ പൊതുവേ രാജ്യങ്ങൾക്കും താല്പര്യമില്ല ആർക്കും ഒരു താല്പര്യമില്ല ഒരു അവസാനത്തെ മാർഗമെന്ന നിലയിലാണ് ഈ മെഫിൻ്റെ ആളുകൾ ആളുകളിപ്പോൾ ലോൺ എടുക്കുന്നത് പിന്നെ ചൈനീസ് ലോൺ കിട്ടുന്ന എളുപ്പമുണ്ടായിരുന്നു പക്ഷെ രണ്ട് ശതമാനം പലിശ വരുന്നുള്ളൂ രണ്ട് ടു ടു സിക്സ് പെർസെൻറ്റേജാണ് ചൈനീസ് ലോണിൻ്റെ പലിശ പിന്നെ അവർ ഭരണകൂടത്ത് നോക്കുന്നില്ല അവർ ആ ഭരണത്തിൽ കയറി ഇടപെടുന്നില്ല ചൈനയ്ക്ക് പ്രത്യേകിച്ച് വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പൊതുവെ ലോരാജ്യങ്ങൾക്കും താല്പര്യമാണ് ഈ ചൈനീസ് ലോൺ സ്വീകരിക്കാൻ ഇനി മൂന്നാമത്തും പ്രധാനപ്പെട്ടമായ ചോദ്യം ഇതിൽ ചങ്ങിയുടെ ലാഭം എന്താണ് ആ ലാഭം എന്ന് പറയുന്നത് ഈ പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ചാടിനോ നൈജീരിയക്കോ കോങ്കോയ്ക്കോ ഇത്ര ബില്യൺ ഡോളർ വായ്പയായിട്ട് നൽകിയെന്ന് കരുതുക ഫോർ എക്സാമ്പിൾ അവരുടെ സീ പോർട്ടോ എയർ പോർട്ടോ പവർ ഗ്രിഡോ അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വല്ലതും ഡെവലപ്പ് ചെയ്യാൻ പൈസ പണം നൽകിയെന്ന് കരുതുക ഈ രാജ്യത്ത് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു കോൺട്രാക്ടർ ഒരിക്കലും ഉണ്ടാവില്ല ഇത്രയും ബില്യൺ കണക്കിന് തുകയുടെ പ്രൊജക്റ്റ് കൈകാര്യ കോൺട്രാക്ട് എന്തായാലും ഉണ്ടാവില്ല പുറം രാജ്യത്ത് നിന്ന് ഒരു കോൺട്രാക്ടറും അവിടെ വന്ന് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ബിഡ് ചെയ്യാനും പോകുന്നില്ല സ്വാഭാവികമായിട്ടും ഈ പ്രൊജക്റ്റ് ചൈനീസ് കമ്പനിക്ക് കിട്ടത്തുള്ളൂ മേ ബി അവരുടെ എഗ്രിമെൻറ്റിൽ അത് കാണുമായിരിക്കും അല്ലെങ്കിൽ അവരൊന്നും കാണാതെ ഈ ലോൺ നൽകത്തില്ലോ ചൈനീസ് കമ്പനിയായിരിക്കും നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു നൂറ് ബില്യൺ ആണ് ഒരു പ്രൊജക്റ്റ് എന്ന് നേരിട്ട് ഒരു എക്സ്പ്രസ് വേക്കോ എന്തിനേലും അല്ലെങ്കിൽ ഒരു സീപോർട്ട് എയർപോർട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ നൂറ് ബില്യൺ ആണെന്ന് കരുതാം അതിൻ്റെ പത്ത് ശതമാനം എന്തായാലും ഇതിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും കമ്പനിയുടെ അപ്പോൾ ഈ പത്ത് ബില്യൺ ആയിന്ന് തന്നെ ചൈനയിൽ ചെന്നു അതുകൊണ്ട് ഒരു നാൽപ്പത് ശതമാനത്തോളം അതിൻ്റെ ലേബർ കോസ്റ്റ് ആയിരിക്കും ഈ തൊഴിലാളികളുടെ വേതനമായിരിക്കും ഈ ചൈനീസ് കമ്പനിയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലേബറും ചൈനയിൽ നിന്ന് വരും മിഷണറിയും ചൈനയിൽ നിന്ന് വരും റോ മെറ്റീരിയലും ചൈനയിൽ നിന്ന് വരും കമ്പനിയും ചൈനയിൽ നിന്ന് തന്നെ വരും ഒരു ഒരു പ്രൊജക്റ്റിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചൈനയിൽ നിന്ന് തന്നെയായിരിക്കും പിന്നെ ലോക്കൽ ഡ്രൈവർമാരെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അവർ ലോക്കലി പർച്ചേസ് ചെയ്യാറുള്ളൂ അങ്ങനെ വരുന്നുകൊണ്ട് തന്നെ ആദ്യത്തെ പത്ത് ശതമാനം പത്ത് ബില്ല്യൺ ചൈന ചെന്നു പിന്നെ ഈ ബാക്കി ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് ആണെങ്കിൽ ഈ മുപ്പതോ നാൽപ്പതോ ബില്യൺ രണ്ടാമതും ഈ ലേബേഴ്സിൻ്റെ ശമ്പളം കിട്ടുന്നതും ഈ ചൈനീസ് ലേബേഴ്സ് ഒന്നും ഈ ആഫ്രിക്ക പോയി താമസിക്കാൻ പോകുന്നില്ലോ അതൊക്കെ തന്നെ വീണ്ടും ചൈനീസ് ഹൗസ് ഹോൾഡിലേക്ക് അവരുടെ വീട്ടിടങ്ങളിലേക്ക് തന്നെ ചെല്ലും പിന്നെ അടുത്തത് ഈ മിഷണറിയുടെയും റോ മെറ്റീരിയലിൻ്റെയും കാര്യം ഈ മിഷനറിയും ചൈനയിൽ നിന്ന് വരുന്നതാണ് റോ മെറ്റീരിയലും ചൈനയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഈ രണ്ടും ചൈനയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ പണവും നേരെ ചൈനയിലോട്ട് തന്നെയാണ് ചെല്ലുന്നത് അത് നൂറ് ബില്യൺ മുടക്കുമ്പോൾ ഈ നൂറ് ബില്യണം നേരെ തിരിച്ച് ചൈനയിൽ തന്നെ എത്തുന്നു അതുകൊണ്ട് ഈ ചൈനീസ് കമ്പനികൾ ഇതിനെ റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മിഷനറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൈനീസ് കമ്പനികൾക്ക് ബിഡിങ് കിട്ടുന്നു അവരുടെ പ്രവർത്തനം നടക്കുന്നു അവർ അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നു ചൈനയിൽ തൊഴിൽ കൂടുന്നു അവരുടെ എക്കണോമി വീണ്ടും വർദ്ധിക്കുന്നു ഈ പണങ്ങളെല്ലാം അവരുടെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ അവർ വീട്ടിടങ്ങളിലേക്ക് ചെല്ലുന്നു അപ്പോൾ വീട്ടിടങ്ങളിലായാലും തൊഴിൽശാലകളായാലും സർക്കാരിലേക്കായാലും ഇതൊക്കെ തന്നെ തിരിച്ച് അതിലോട്ട് തന്നെ ഇതെല്ലാം ഡോളറിലാണ് എന്ന് നിങ്ങൾ വീണ്ടും കരുതണം അപ്പോൾ ഈ ചൈന ആദ്യം നൽകിയ നൂറ് ബില്യൺ ഡോളർ തിരിച്ച് അയനിലോട്ട് തന്നെ എത്തി പ്രൊജക്ട് കഴിഞ്ഞു അവർ തിരിച്ചു പോരുന്നു പോകുന്ന കഴിയുമ്പോൾ വീണ്ടും ചൈനയ്ക്ക് ലാഭമാണ് ഇവർ കൊടുത്ത നൂറ് ബില്ല്യൻ്റെ കടമുണ്ടല്ലോ ആ കടം പത്തോ ഇരുപതോ കൊല്ലം കൊണ്ടായിരിക്കും അത് ലോങ് ടൈം പ്ലാനായിരിക്കും തിരിച്ചടക്കണം അപ്പം ചൈനയ്ക്ക് അടുത്ത ഇരുപത് കൊല്ലത്തേക്ക് ആ രാജ്യത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും ചുരുക്കം പറഞ്ഞാൽ നൂറ് രൂപ കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ മേടിക്കുന്ന പരിപാടിയാണ് ചൈന കാണിക്കുന്നത് ഇനി നാലാമത്തെ ചോദ്യത്തരം എന്തുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പ്രൊജക്റ്റിനെ കാര്യമായിട്ട് എതിർക്കുന്നത് നമ്മൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാ വെസ്റ്റേൺ കൺട്രീസും നാറ്റോ അലയൻസ് അല്ലാത്ത എല്ലാ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും തന്നെ ചൈനയിൽ നിന്ന് ലോൺ സ്വീകരിക്കുന്നുണ്ട് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് അവരുടെ എയർപോർട്ടും സീ പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുമുണ്ട് കുറ്റം പറയുന്നത് മാത്രമല്ല അവർ പണം സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യ എതിർക്കാനുള്ള കാര്യം ഇന്ത്യ ഇതിൻ്റെ ആദ്യ ഫേസിൽ ഇന്ത്യക്ക് താല്പര്യമായിരുന്നു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ പിന്നെ നമ്മളിതിനടക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാകിസ്ഥാനിലേക്ക് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ സി പി ഇ സി എന്ന് പറയുന്ന പ്രോജക്റ്റില് ചൈനയിൽ നിന്ന് ഒരു വലിയൊരു ഹൈവേ വിത്ത് പോർട്ട് പാകിസ്ഥാനിലേക്ക് വരുന്നുണ്ട് ഈ ഹൈവേ വരുന്നത് കാശ്മീരിലൂടെ കയറിയാണ് അതായത് പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് ഈ ഹൈവേ വരുന്നത് അത് ഇന്ത്യയുടെ ഒരു പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് നമ്മുടെ ഭരണകൂടം തിരിച്ചറിഞ്ഞതിനാൽ നമ്മൾ ആദ്യം തന്നെ ഈ പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ വിത്ഡ്രോ ചെയ്തു അതാണ് ഇന്ത്യ ഈ പ്രൊജക്റ്റിനെ എതിർക്കാനുള്ള കാരണം പിന്നെ അമേരിക്ക എതിർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇതേ ട്രിക്ക് തന്നെയാണ് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് ഉപയോഗിച്ചത് അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിലെ രാജ്യങ്ങളെ റിവൈവ് ചെയ്യുക തകർന്ന നഗരങ്ങളെ പുനരുജ്ജീവിക്കുന്ന പദ്ധതിയാണ് മാർഷൽ പ്ലാൻ ഈ മാർഷൽ പ്ലാൻ വഴി അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന കുറ്റൻ പണം യൂറോപ്പ് മൊത്തം യുദ്ധത്തിലായിരുന്നല്ലോ പിന്നെ പ്രൊഡക്ഷൻ നടന്ന മൊത്തം അമേരിക്കയിലാണല്ലോ അപ്പോൾ യൂറോപ്പിൻ്റെ പണം മൊത്തം അമേരിക്കയിൽ ചെന്നല്ലോ ആ പണം അമേരിക്ക വെറുതെ കൈവച്ചിട്ട് കാര്യമൊന്നുമില്ല അത് മൊത്തം ഇവർ യൂറോപ്പിലേക്ക് തന്നെ വീണ്ടും കടമായിട്ട് നൽകി അതാണ് മാർഷൽ പ്ലാൻ അതൊരു ലോങ് ടൈം പ്ലാനായിരുന്നു അങ്ങനെ ഈ മാർഷൽ പ്ലാൻ വഴിയാണ് യൂറോപ്പ് റിവ്യൂ ചെയ്തെടുത്തത് അപ്പം അങ്ങനെയാണ് ഈ ഒരു അതിശക്തം ഒരു സൂപ്പർ പവറായിട്ട് മാറിയത് അമേരിക്ക രണ്ട ലോക ഭാഗത്തിന് മുമ്പും വൻ സൈനിക പവറായിരുന്നു അവർ എക്കണോമിക് പവറുമായിരുന്നു പക്ഷേ ലോകരാജ്യങ്ങൾ അവരത്ര മൈൻഡാക്കിയിരുന്നില്ല കാര്യം അവരുടെ കൂടെ ആരും ഇല്ലായിരുന്നു അമേരിക്ക സൂപ്പർ പവറാന്ന് കാരണം അവരുടെ കൂടെ ഒരു വലിയൊരു രാജ്യങ്ങൾ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ശക്തൻ അതിശക്തനാവുന്നത് ആ ആ ഒരു പേടി തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത് ചൈന ഇങ്ങനെ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ പത്തോ മുപ്പതോ നാൽപ്പതോ കൊല്ലത്തേക്ക് ഈ ചൈനയോടൊരു വിദേഹത്വം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻ്റനൻസും ഈ കമ്പനികൾക്ക് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഈ കമ്പനികൾക്കും ഈ രാജ്യങ്ങൾക്കും എല്ലാം ചൈനയെ വീണ്ടും ആശ്രയിക്കേണ്ട ആവശ്യം വരും അതുതന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള ഇതിനെ കാര്യമായിട്ട് എതിർക്കാനുള്ള കാരണം പിന്നെ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതായത് ഈ ചൈന ഈ ഈ പറയുന്ന പോർട്ടുകൾ ഹമ്മൻ തോട്ട പോർട്ടാണ് അവർ ഏറ്റെടുത്തു എന്ന് പറയുന്നത് ലോണടക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അവർ ഈ ചൈന ഈ പോർട്ട് ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു അത് ഫാക്ച്വലി തെറ്റാണ് കാര്യം ഹമ്പൻ തുറമുഖം ചില നിർമ്മിക്കാൻ ചൈനയാണ് എൺപത് ശതമാനം ലോൺ നൽകിയത് ആ എൺപത് ശതമാനത്തെ ലോൺ അവരെ ചൈന ആദ്യം ഇന്ത്യയാണ് സമീപിച്ചത് ഇന്ത്യ കൈമലത്തിയപ്പോഴാണ് അവർ അമേരിക്കയിൽ പോയി അമേരിക്ക കൈമലത്തിയപ്പോഴാണ് ചൈനയിലോട്ട് പോയത് ചൈന എൺപത് ശതമാനം ലോൺ നൽകി ഹമ്പൻ തുറമുഖം ഡെവലപ്പ് ചെയ്തു അത് നഷ്ടത്തിലേക്ക് പോയപ്പോഴും ചൈന ബിഡ് ചെയ്ത് ഇട്ടിയെടുക്കുക രണ്ട് ചൈനീസ് കമ്പനികൾ ബിഡ് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടിയത് അതായത് ആ തുറമുഖം നിർമ്മിക്കാൻ ചൈന കൊടുത്ത ലോണിൻ്റെ ഇരട്ടി തുകയൊക്കെയാണ് അവിടെ ബിഡ് ബിഡ്ഡിതരുത്തത് അതായത് ശ്രീലങ്കയ്ക്ക് ഇരട്ടി ലാഭമാണ് ഹനത്തോട്ടം കൊണ്ട് ഉണ്ടായത് പക്ഷേ അവർ ആ പൈസ എടുത്തിട്ട് ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് പോരും അവരുടെ ഫോറിൻ റിസർവ് കറൻസിയിലേക്കത് പണം മാ വക മാറ്റുകയാണ് ചെയ്തത് അതാണ് ശ്രീലങ്കയ്ക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി അഞ്ചാം ചോദ്യം എന്താണ് ഈ കടത്തിൻ്റെ കെണിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ഈ ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അടുത്ത മുപ്പത് കൊല്ലത്തേക്ക് ചൈനയെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഇപ്പോൾ ഒരു പവർ പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ തന്നെ ചൈനയെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഈ ചൈന നൽകുന്നത് അവരുടെ എക്സസ് ആയിട്ടുള്ള പണമാണ് സ്വാഭാവികമായിട്ടും അവരുടെ ഡിപ്ലോമാറ്റിക്കലി ചൈനയുടെ വിധേയത്വം ഉണ്ടാകേണ്ടി വരും ഈ പലിശ അടയ്ക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ഈ പല രാജ്യങ്ങൾക്കും ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല ഒരു ഉദാഹരണത്തിന് ഒരു നാല് ലൈൻ ഹൈവേ വേണ്ട സ്ഥാനത്ത് എട്ട് ലൈനും ഉണ്ടാക്കും എട്ട് ലൈൻ ഉണ്ടാക്കുമ്പോൾ സൗകര്യമായിട്ടും അതിൻ്റേതായിട്ടുള്ള നഷ്ടം ഉണ്ടാകും ലോകത്ത് ഒരിക്കലും ഒരു ഇൻഫ്രാസ്ട്രക്ചറും നഷ്ടത്തിലേക്ക് ഇപ്പം ചൊരു നഷ്ടത്തിലേക്ക് എത്തത്തില്ല അതെല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകത്തുള്ളൂ രാജ്യങ്ങൾ കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടും അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാത്തതുകൊണ്ടും അവരുടെ ബെനഫിറ്റിന് വേണ്ടി അവർ കൃത്യം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് പലർക്കും ഇതൊരു നഷ്ടമായിട്ട് മാറുന്നത് പിന്നെ ഈ പ്രോജക്റ്റ് കൊണ്ട് രാജ്യത്തിന് എന്ത് ബെനഫിറ്റ് ഉണ്ടാകും എന്ന് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൽ നിന്ന് എത്ര രൂപ രാജ്യത്തിലേക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ബേസിക് എക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡി കൃത്യമായിട്ട് നടത്താത്തതിൻ്റെ പ്രശ്നമാണ് പല രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നത് ഈ ചൈനീസ് ഡെവലപ്മെൻറ്റിനെ പറ്റി കാര്യമായ പ്രശ്നങ്ങളൊന്നും ആഫ്രിക്കയിൽ ഉണ്ടായില്ല അതിൻ്റെ കാര്യം വെച്ചാൽ ഒന്നാ നല്ല ക്വാളിറ്റി ഉള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ബിൽഡ് ചെയ്യുന്നത് പിന്നെ ഈ ഇതിൻ്റെ ലോൺ ചൈനയല്ല വേറൊരു രാജ്യങ്ങളും ചൈന ഈ ആഫ്രിക്കൻ രാജ്യങ്ങളും നൽകത്തില്ല അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അതുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും ഇവൻ സ്പെയിൻ അടക്കമുള്ള ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയിൽ നിന്ന് വീണ്ടും ലോൺ വാങ്ങിക്കാനുള്ള കാരണവും അതുതന്നെയാണ് കാര്യം അവർക്ക് വേറെ ഒരു രാജ്യത്ത് നിന്നും ലോൺ കിട്ടാൻ